ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആർട്ടിനെ പ്രൊഫഷനാക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തത് ഞാൻ വരയ്ക്കുന്ന ചിത്രത്തിന് എത്രയാണ് റേറ്റ് വാങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ചിത്രം വരച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രൈസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പലരും പല രീതിയിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്, പലരുടെയും ചിത്രങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിനൊരു വില ഇടുക എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളായിരിക്കും. അപ്പോൾ ഇതിനെ പ്രൊഫഷനാക്കി മാറ്റുമ്പോൾ അതിന് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പ്രൊഫഷനിലേക്ക് മാറുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി ആയിരിക്കില്ല ഈ ചിത്രം വരച്ച് പൈസ ഉണ്ടാക്കുക എന്നത്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും. കാരണം അത് വരച്ച് പൂർത്തീകരിക്കുമ്പോൾ ഒരു മാനസിക സംതൃപ്തി ഉണ്ടാകും. പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ വരയ്ക്കുക, അതായത് ഒരു കസ്റ്റമർ തരുന്ന ചിത്രം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം, ഒരു മാനസിക സംതൃപ്തി കിട്ടാൻ സാധ്യത കുറവാണ്. അവിടെ നമ്മൾ മുൻതൂക്കം നൽകുന്നത് കസ്റ്റമറുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും ആയിരിക്കും. കാരണം ഇതൊരു ബിസിനസ് ആകുമ്പോൾ കസ്റ്റമറുടെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഒരു ബിസിനസ് ആക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് വില തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ വില, അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള സമയം, അപ്പോൾ അതിനുള്ള ഒരു ചാർജ്, പിന്നെ അതിൽ നിന്നുള്ള ലാഭം, ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളൊരു റേറ്റ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോഴും. ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് 200 രൂപയുടെ പെൻസിലുണ്ട്, 40,000 രൂപയുടെ പെൻസിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് അതിൻ്റെതായ റേറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരാളോട് ഇത്ര റേറ്റ് കൃത്യമായിട്ട് വാങ്ങണമെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതിന് നിങ്ങൾക്കുണ്ടാകുന്ന ചിലവുകളും നിങ്ങളത് വരയ്ക്കാനെടുക്കുന്ന സമയവും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു റേറ്റ് തീരുമാനിക്കാൻ. അതിനൊരു ഏകദേശ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രയാണ് റേറ്റ് വാങ്ങേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു ബിരിയാണി വാങ്ങാന്ന് വെച്ചോ. അപ്പോൾ അതിൽ 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടും, 100 രൂപയ്ക്ക് കിട്ടും, 200 രൂപയ്ക്കും കിട്ടും. പക്ഷേ ഈ 60 രൂപയുടെ ബിരിയാണിയല്ല 200 രൂപയ്ക്ക് വിൽക്കുന്നത്. 200 രൂപയുടെ ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയും ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ അവർ ഉണ്ടാക്കാനെടുത്തിരിക്കുന്ന സമയവും പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് അതും കൂടുതലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും റേറ്റ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആർട്ട് വർക്കിൽ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ പൈസ കിട്ടണം. അതായത് നമ്മളൊരു 5 മണിക്കൂർ കൊണ്ട് വരയ്ക്കുന്ന ചിത്രത്തിനും അല്ലെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് വരയ്ക്കുന്ന ചിത്രത്തിനും ഒരേ റേറ്റ് കിട്ടിയാൽ ഒക്കുകയില്ല. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം വരയ്ക്കാനെടുക്കുന്ന സമയത്തിനുള്ള ചാർജ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് കൂടെയുള്ള ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ പ്രൊഫഷണലായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ വരയ്ക്കണം. അതായത് മെഷർമെൻറ്റൊന്നും വരയ്ക്കുന്ന ചിത്രങ്ങളിൽ മെഷർമെൻറ്റൊന്നും തെറ്റിപ്പോകാൻ പാടില്ല, കണ്ണ് മൂക്കൊന്നും സൈഡിലേക്കൊന്നും മാറിപ്പോകാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പക്ക ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഷെയ്ഡിംഗ് ഒക്കെ വളരെ ഫിനിഷിംഗ് ആയിരിക്കണം. ഒരു ഭാഗത്ത് ഒരു രീതിയിലുള്ള ഷെയ്ഡിങ് മറ്റൊരു ഭാഗത്ത് തെറ്റിപ്പോ അങ്ങനെയുള്ളൊന്നും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ഏകദേശം ഒരേ ഫിനിഷിങ്ങിലായിരിക്കണം. കാരണം നമ്മളൊരു കസ്റ്റമർക്ക് എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളൊരു വർക്ക് തരികയാണെങ്കിൽ നമ്മൾ ഫോട്ടോ അയച്ചു തരും, റേറ്റ് ഞാൻ പറയാം, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അതൊരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തി കിട്ടുകയില്ല, ഇവർ പലരോടും പല റേറ്റ് ആയിരിക്കും വാങ്ങുന്നത് എന്നൊരു ചിന്ത കസ്റ്റമറുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നേരെ മറിച്ച് ഒരാളൊരു റേറ്റ് ചോദിക്കുകയാണ്, നമ്മൾ ലിസ്റ്റ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നെന്ന കാര്യങ്ങൾ ആണ് ഇങ്ങനെയാണ്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും, അവർ വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള റേറ്റൊക്കെ വാങ്ങാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ നിങ്ങൾ പല ആളുകളെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരയ്ക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊരു
സ്റ്റാൻഡേർഡ് ലെവലിൽ, അതായത് ഒരു ഫിക്സഡ് റേറ്റൊക്കെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടക്കക്കാരാണ് നിങ്ങളെങ്കിലും ഒരിക്കലും ഇതിന് ശ്രമിക്കരുത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ വരയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു തുടക്കത്തിൽ വരയ്ക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ പ്രൊഫഷനിലേക്ക് മാറുമ്പോൾ ഞങ്ങൾക്ക് വർക്ക് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പ്രാക്ടീസും കുറയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയമെടുത്തുനിന്ന് വരാം. പക്ഷേ നിങ്ങളൊരു ആർട്ടിസ്റ്റിൻ്റെ കീഴിൽ നേരിട്ട് പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട് ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത്. നേരിട്ട് നമ്മളൊരു അധ്യാപകൻ്റെ കീഴിൽ പഠിക്കുകയാണെങ്കിൽ ഒരാൾ നമ്മൾ വരയ്ക്കുന്നത് വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഏതൊരു പ്രോഡക്റ്റ് ആയാലും ഏതൊരു സാധനമായാലും നമ്മൾ വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നേരിട്ടൊരാൾ വരയ്ക്കുന്നത് കാണുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനേ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് പഠിക്കാൻ സാധിക്കും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊരു 3 മാസത്തെ ഒരു കോഴ്സൊക്കെ നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം ഡെപ്ത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കളർ എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ പ്രൊഫഷനാക്കിയതിന് ശേഷം എനിക്ക് ഒരുപാട് വർക്കുകളുണ്ട്. ഇപ്പോൾ ഒരു മാസത്തേക്ക് ഏകദേശം 20 വർക്കുകൾ ഇപ്പോൾ എനിക്ക് പെൻഡിങ് ഉണ്ട്. ഇനി ഞാൻ ഓർഡർ എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം ബുക്കഡാണ്, അതിന് ശേഷമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെ ബുക്കിംഗാണ്. അങ്ങനെയാണ് ഞാൻ ഓർഡർ എടുക്കുന്നത്. അതുപോലെയൊക്കെ നിങ്ങൾക്കും ചെയ്ത് ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് ആ ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു ലിസ്റ്റ് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഒരു പ്രൊഫഷണലായിട്ട് വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് വാങ്ങുന്ന ഏറ്റവും കുറഞ്ഞ ചാർജ് വെച്ചിട്ട് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ സമയവും അനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ സമയത്തിനാണ് കൂടുതൽ പ്രാധാന്യം. നമ്മൾ വരയ്ക്കുന്ന ടൈം, അതായത് ഇപ്പോൾ ഒരാൾക്ക് ജീവിച്ച് പോകണമെങ്കിൽ മിനിമം ഒരു 1500-2000 ഇടയിൽ ഒരു ദിവസം വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ പ്രൊഫഷനാക്കി ഇത് മാത്രമാണ് നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമെങ്കിൽ ഒരു ദിവസം അത്രയും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു പോർട്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ നോർമൽ ഒരു ആർട്ടിസ്റ്റ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറിൻ്റെ 8 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്ത് ആ ലെവലിലെത്തണം. അങ്ങനെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഓർഡറുകൾ കിട്ടുകയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് പോലെ ഇത് മുൻപോട്ട് കൊണ്ടുപോയിട്ട് കൂടുതൽ പൈസ ഏൺ ചെയ്ത് ലൈഫ് സെറ്റാക്കാനും സാധിക്കും. അപ്പോൾ ആ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനൊരു ലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പിക്സാർട്ട്, പിക്സൽ ലാബ് എന്നീ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഡ്രോയിങ് ചാർജസ് അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ കളർ പെയിൻറ്റിങ്ങോ അല്ലെ അക്രിലിക്കൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ചുള്ള ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ താഴെ നിങ്ങൾ ചെയ്യുന്നതിലുള്ള ഏറ്റവും വില കുറഞ്ഞ വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം ഒരു കസ്റ്റമർ ഈ ലിസ്റ്റ് കാണുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള റേറ്റ് കാണുമ്പോൾ അവർക്ക് ഇതിനോടൊരു നെഗറ്റീവ് ഫീല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പൈസ കുറച്ച് എവിടെ നിന്നാണ് കിട്ടുകയെന്നാണ് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏറ്റവും വില കുറഞ്ഞ നമ്മുടെ വർക്കിൻ്റെ റേറ്റുകൾ ഫസ്റ്റ് കൊടുക്കുക. ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് പെൻസിൽ ഡ്രോയിങ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നത് മോണോക്രോം സ്റ്റൈലിൽ ബ്ലാക്ക് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. ഒരു പെൻസിലിന് 10 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അതിന് ചിലവ് കുറവാണ്. പിന്നെ ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഐവറി ചാർട്ടായതുകൊണ്ട് ഒരു ഷീറ്റിന് ഏകദേശം 5 രൂപ, അപ്പോൾ 15 രൂപ അതിന് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽസാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വർക്ക് ചെയ്യാൻ കുറഞ്ഞ സമയം മതി. കാരണം കളർ മിക്സ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട അങ്ങനെയുള്ള ടൈമൊന്നും എടുക്കുന്നില്ല. പെട്ടെന്ന് വർക്ക് ചെയ്യുക. ഏകദേശം ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പോർട്രേറ്റ് ചെയ്യാനായി സാധിക്കും. അപ്പോൾ അതിനുള്ള ചാർജ് എന്ന് പറയുന്നത് A4 സൈസിൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു ഒരു മുഖം ചെയ്യാൻ 1000 രൂപ വാങ്ങാം. ഒരു മുഖം എന്ന് പറയുന്നത് നമ്മളൊരാളുടെ ശരീരം കംപ്ലീറ്റ് വരയ്ക്കുന്നതല്ല, ചെസ്റ്റിന് മുകളിലേക്കാണ് ഒരു മുഖത്തിന് എന്ന് പറയുന്നത് വരുന്നത്. ചിലർ ഒരു മുഖത്തിന് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഫുൾ സൈസ് ഫോട്ടോ തരും. അപ്പോൾ അത് മൊത്തം വരയ്ക്കണമെങ്കിൽ നമുക്ക് അത്രയും സമയം എടുക്കും. അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമുക്ക് കൂടുതൽ റേറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഫേസിന് ഒരു പോർട്രേറ്റ് ചെയ്യാനുള്ള റേറ്റാണ് 1000 രൂപ A4 സൈസിലാണ്. ഇപ്പോൾ ഒരാൾ ഒരു ഫോട്ടോ തന്നിട്ട് നമ്മൾ 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് A3 സൈസിലൊക്കെ വരച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് പ്രത്യേക അടയാളപ്പെടുത്തണം. ഇതിൽ ആദ്യം തന്നെ A4 സൈസ് സിംഗിൾ ഫേസ് 1000 രൂപ, A4 സൈസ് കപ്പിൾ അതായത് ഡബിൾ ഫേസ്, A4 സൈസിൽ തന്നെ 2 പേരെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ചിത്രം അതാണ്.
അപ്പോൾ ഇതിൽ തന്നെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഇതേപോലെ കപ്പിളിന് ചെയ്യാൻ വേണ്ടിയിട്ട് 2000 രൂപ നമുക്ക് വാങ്ങാവുന്നതാണ്. A3 സൈസിൽ സിംഗിൾ ഫേസ് ചെയ്യാൻ 2000 രൂപ, പിന്നെ A3 സൈസിൽ നമുക്ക് കപ്പിൾ ഫോട്ടോ ചെയ്യണമെങ്കിൽ 3000 രൂപ. അതായത് സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വർക്കിനുള്ള ടൈം കൂടുന്നതുകൊണ്ട് അതിനനുസരിച്ച് റേറ്റ് കൂടുതൽ വേണം. പിന്നെ അതിൽ കൂടുതൽ, അതായത് മോർ ദാൻ 2 ഫേസ് പെർ ഹെഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ കൊടുക്കാവുന്നതാണ്, 1000 രൂപ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ചാർജിൽ വ്യത്യാസം വരുത്താൻ കിട്ടും. നിങ്ങൾ എടുക്കുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചാർജ് വർദ്ധിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങൾ ചെയ്യുന്നത് കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ, കാരിക്കാച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, ഈ മറ്റെന്തെങ്കിലാണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. ക്രോസ് ഹാച്ചിങ് അല്ലെങ്കിൽ ക്രോസ് ഡ്രോയിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് കളർ പെൻസിൽ ഡ്രോയിങ് എന്നാണ്. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ചാർജ് വരുന്നത് A4 സൈസ് സിംഗിൾ ഫേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1500 ആണ്. അപ്പോൾ 500 രൂപ അതിൽ കൂട്ടിയിട്ടുണ്ട്, കാരണം കളർ പെൻസിലിന് റേറ്റ് കൂടുതലാണ്, പിന്നെ ചെയ്യാനുള്ള ടൈമും കുറച്ചധികം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിൻ്റെ റേറ്റും പേപ്പറിൻ്റെ റേറ്റും ഒക്കെ കുറച്ചധികം ആയതുകൊണ്ട് തന്നെ അതിൽ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ A4 സൈസ് കപ്പിൾ ഡബിൾ ഫേസിന് 3000 വരുന്നുണ്ട്, A3 സൈസ് സിംഗിൾ ഫേസ് 3000 ഉണ്ട്, A3 സൈസ് കപ്പിൾ ഡബിൾ ഫേസ് 4000 ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ മോർ ദാൻ 2 ഫേസ്, അതായത് ഇതിൻ്റെ ഇത് കൂടാതെ രണ്ട് മുഖം കൂടാതെ അതിൻ്റെ മുകളിലേക്ക് കൂടുതൽ ഫേസ്, അതായത് കൂടുതൽ ആളുകൾ വരുന്നതിനനുസരിച്ച് ഒരു മുഖത്തിന് 1500 വെച്ച് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാവുന്നതാണ്. പിന്നെ ഇതിലൊരു റിസ്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു മുഖം അല്ലെ രണ്ട് മുഖം ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും, കൂടുതൽ ഫേസ് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, റിസ്ക് കൂടുതലാണ്. കാരണം 3 പേരെ വരച്ച് 4-ാമത്തെ വരച്ച് തെറ്റിക്കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ മാറ്റി വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതൽ വാങ്ങണം. കാരണം കസ്റ്റമർ ചിന്തിക്കുക എന്ന് വെച്ചാൽ, ഒരാളെ വരയ്ക്കുമ്പോഴും 4 പേരെ വരയ്ക്കുമ്പോഴും 2 റേറ്റാണല്ലോ വരിക, അതായത് കൂടുതൽ പേരെ വരയ്ക്കുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടില്ലോ എന്നാണ് കസ്റ്റമർ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കൂടുതൽ പേരെ വരയ്ക്കുന്നതനുസരിച്ച് റേറ്റ് റിസ്ക് കൂടുതലാണ്, അതിനനുസരിച്ച് റേറ്റ് കൂടും എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ താഴെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഇതേപോലെ കൊടുത്തിട്ട്, ഞാൻ താഴെ പെൻ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതും ഇതുപോലത്തെ A4 സൈസ് സിംഗിൾ ഫേസ് 1000. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇങ്ങനെയാണ് ഒരു പ്രൈസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പുറമേ ആയിട്ട് കൂടുതൽ ഓർണമെൻറ്റ്സ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഫുൾ സൈസിൽ വരയ്ക്കുന്നതിനൊക്കെ ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ ഇതേപോലെ ലിസ്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൈസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ പലരും ഈ ഓർഡറുകൾ കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വില കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡർ കിട്ടും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ തന്നെ കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്കുകൾ മാക്സിമം പെർഫെക്റ്റ് ആക്കുക, അതിനനുസരിച്ച് നല്ല റേറ്റും ആകുക. അതായത് നല്ല ക്വാളിറ്റിയിൽ ചിത്രങ്ങൾ വരച്ച് കൊടുക്കുക, നല്ല റേറ്റും വാങ്ങുക. വില കൂടുതലായതുകൊണ്ട് ഒരിക്കലും ഓർഡർ കിട്ടാതെ പോവുകയില്ല. നിങ്ങളുടെ വർക്ക് പെർഫെക്റ്റ് ആണ്, അതായത് ആ പൈസയ്ക്കുള്ള വർക്ക് ഉണ്ടെന്ന് കസ്റ്റമർക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ ഓർഡർ നിങ്ങൾക്ക് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല കിടലനായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതിന് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച്, അതായത് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന രീതിയിലുള്ള ഒരു റേറ്റ് നിങ്ങൾ വാങ്ങുക. ഒരിക്കലും റേറ്റ് കുറച്ച് വാങ്ങരുത്, കാരണം അത് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ജീവിക്കാൻ ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തുപോകുന്ന ഒരു റേറ്റ് എന്തായാലും നിങ്ങൾ വാങ്ങണം. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 100 രൂപയ്ക്കും 200 രൂപയ്ക്കൊക്കെ ചിത്രങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വില കുറച്ച് ആർട്ടിൻ്റെ വില നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ കളഞ്ഞ് കുളിക്കരുത്. അതുകൊണ്ട് വരച്ച് കൊടുക്കുന്ന ചിത്രങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റ് റേറ്റ് നിങ്ങൾ വാങ്ങണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, വരയ്ക്കാൻ പഠിക്കുക, എന്നിട്ട് പ്രൊഫഷൻ ആക്കിയിട്ട് ഇതിൽ നിന്നും ഒരു ജീവിതമാർഗം കണ്ടെത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിയട്ടെ, അതുപോലെ തന്നെ ജീവിതമൊക്കെ സെറ്റാക്കാൻ ലൈഫ് സെറ്റാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്, ഇനി അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.